പേരെ സംഘടപ്പെടുത്തിയാണ് പി ബാലചന്ദ്രൻ എന്ന മഹാപ്രതിഭ വിട വാങ്ങിയിരിക്കുന്നത്. പ്രമുഖ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ പി ബാലചന്ദ്രൻ വൈക്കത്തെ വസതിയിൽ വെച്ചായിരുന്നു അന്തരിച്ചത്. ദീർഘനാളായി രോഗബാധിതനായിരുന്നു പി ബാലചന്ദ്രൻ. പി ബാലചന്ദ്രന്റെ വിയോഗത്തെ തുടർന്ന് നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് രംഗത്തെത്തിയത്. ബാലചന്ദ്രന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തിയിരുന്നു. നിരവധി മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ബാലചന്ദ്രൻ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബാലചന്ദ്രന്റെ വിയോഗത്തിൽ അനുശോചിക്കുന്നു. നിരവധി ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത നടനാണ് അദ്ദേഹം. എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നാടക പ്രവർത്തകൻ, അധ്യാപകൻ എന്നീ നിലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള നടനാണ് ബാലചന്ദ്രനെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. അതേസമയം പി ബാലചന്ദ്രന്റെ വിയോഗം എന്നെ ദുഃഖിപ്പിക്കുന്നു, കഠിനമായി എന്നാണ് മമ്മൂട്ടി എഴുതിയിരിക്കുന്നത്. മമ്മൂട്ടി നായകനായി ഏറ്റവും ഒടുവിൽ പ്രദർശനത്തിനെത്തിയ വൺ എന്ന സിനിമയിലും പി ബാലചന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ MLA ആറ്റിങ്ങൽ മധുസൂദനനായിട്ടായിരുന്നു പി ബാലചന്ദ്രൻ അഭിനയിച്ചത്. വളരെ വൈകാരികമായിട്ടാണ് പി ബാലചന്ദ്രന്റെ മരണത്തിൽ മമ്മൂട്ടി പ്രതികരിച്ചത്. താൻ നായകനായ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടില്ലെങ്കിലും ഒട്ടേറെ സിനിമകളിൽ ഒന്നിച്ചഭിനയിച്ച പി ബാലചന്ദ്രന്റെ മരണം വളരെ ദുഃഖിപ്പിക്കുന്നുവെന്നാണ് മമ്മൂട്ടി എഴുതിയിരിക്കുന്നത്. പി ബാലചന്ദ്രന്റെ ഫോട്ടോയും മമ്മൂട്ടി ഷെയർ ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ വിഷമം മനസ്സിലാകുന്നു എന്നാണ് എല്ലാവരും കമന്റുകൾ എഴുതിയിരിക്കുന്നത്. ബാലേട്ടന് ആത്മശാന്തി എന്നായിരുന്നു ജയസൂര്യ കുറിച്ചത്. പ്രിയ ബാലേട്ടന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഗിന്നസ് പക്രവും രംഗത്തെത്തി. മോഹൻലാലും മഞ്ജു വാര്യറും ഉൾപ്പെടെ നിരവധി താരങ്ങളാണ് ബാലചന്ദ്രന് ആദരാഞ്ജലി അറിയിച്ചിട്ടുള്ളത്. ബറോ സിനിമയുടെ അണിയറ പ്രവർത്തകരും ബാലേട്ടന് ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോ സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് അണിയറ പ്രവർത്തകർ ആദരാഞ്ജലി അർപ്പിച്ചു. ആദരസൂചകമായി അദ്ദേഹത്തിന്റെ ഫോട്ടോയിൽ സിനിമാ പ്രവർത്തകർ ഒപ്പുവച്ചു. മലയാള സിനിമയ്ക്കും നാടകമേഖലയ്ക്കും അതുല്യ സംഭാവന നൽകിയ വ്യക്തിത്വമായിരുന്നു ബാലചന്ദ്രൻ. ഉള്ളടക്കം, പവിത്രം, അഗ്നിദേവൻ, പുനരധിവാസം, കമ്മട്ടിപ്പാടം, എടക്കാട് ബറ്റാലിയൻ തുടങ്ങിയ ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി. 2012 കവി പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കി ഇവൻ മേഘരൂപൻ എന്ന ചിത്രം തിരക്കഥയെഴുതി സംവിധാനം ചെയ്തു. വക്കാലത്ത് നാരായണൻകുട്ടി, ശേഷം, പുനരധിവാസം, ശിവം, ജലമർമ്മരം, ട്രിവാൻഡ്രം ലോഡ്ജ്, ഹോട്ടൽ കാലിഫോർണിയ, കടൽ കടന്നൊരു മാത്തുക്കുട്ടി, കമ്മട്ടിപ്പാടം, ചാർലി, നടൻ, അന്യം റസൂലും, ബ്യൂട്ടിഫുൾ, അതിരൻ തുടങ്ങിയ 50-ലേറെ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. വണ്ണാണ് അവസാനം പുറത്തിറങ്ങിയ ചിത്രം. മകുടി, പാവം, ഉസ്മാൻ, മായാസീതംഗം, നാടകോത്സവം തുടങ്ങി നിരവധി നാടകങ്ങൾ രചിച്ചു. ഏകാകി, ലാഗോ, തിയേറ്റർ തെറാപ്പി, ഒരു മധ്യവേനൽ പ്രണയരാവ്, ഗുഡ് വുമൺ ഓഫ് സെറ്റ്സ്വാൻ എന്നീ നാടകങ്ങൾ സംവിധാനം ചെയ്തു. 1989 മികച്ച നാടകരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് പാവം ഉസ്മാനിലൂടെ പി ബാലചന്ദ്രൻ നേടിയെടുത്തു. 1989 പ്രതിരൂപങ്ങൾ എന്ന നാടകരചനയ്ക്ക് കേരള സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ് നേടി. പുനരധിവാസം എന്ന ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് 1999 കേരള ചലച്ചിത്ര അക്കാദമി അവാർഡ് ഇദ്ദേഹത്തിനായിരുന്നു. മികച്ച നാടകരചനയ്ക്കുള്ള 2009 കേരള സംഗീത നാടക അക്കാദമി അവാർഡും പി ബാലചന്ദ്രനായിരുന്നു. MG സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ ദീർഘകാലം അധ്യാപകനായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയിലും അധ്യാപകനായിരുന്നു. കേരള കൗമുദി.